വാട്ട് ഈസ് അയോൺസ്? അയോണുകൾ എന്നാൽ എന്ത്? നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അയോണുകളെക്കുറിച്ചാണ്. എല്ലാവർക്കും സംശയമുള്ളൊരു സെക്ഷനാണ് അയോണുകൾ. അയോണുകളെ ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ ചാർജുള്ള ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ചാർജുള്ള പാർട്ടിക്കിളുകളെയാണ് നമ്മൾ അയോണുകൾ എന്ന് പറയുന്നത്. ആ പാർട്ടിക്കിൾ വേണമെങ്കിൽ ആറ്റമാകാം, മോളിക്യൂളാകാം, അങ്ങനെ എന്തുമാകാം. ചാർജുള്ള ഒരു സാധനത്തെ നമുക്ക് അയോൺ എന്ന് വിളിക്കാം. കുറച്ചുകൂടി സിമ്പിളായ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഒരാറ്റത്തിന് ചാർജ് എപ്പോഴാണ് ലഭിക്കുന്നത്, അപ്പോൾ ആറ്റങ്ങളെ നമുക്ക് അയോണുകളെന്ന് വിളിക്കാം. ഒരാറ്റത്തിൻ്റെ ചാർജ് കണ്ടുപിടിക്കുന്നത് അതിൻ്റെ പ്രോട്ടോണുകളുടെ എണ്ണത്തിൽ നിന്നും ഇലക്ട്രോണുകളുടെ എണ്ണം കുറയ്ക്കുമ്പോഴാണ്. ഒരാറ്റത്തിൽ സ്വാഭാവികമായും പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് സീറോ എന്ന ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ ആറ്റത്തിന് ചാർജ് ഇല്ല എന്ന് പറയാം. അതായത് ഒരാറ്റത്തിന് ബേസിക്കായി ചാർജില്ല, ആറ്റത്തിന് ന്യൂട്രൽ ചാർജാണ്. പക്ഷേ ഒരാറ്റത്തിന് എപ്പോഴാണോ ചാർജ് വരുന്നത് അപ്പോൾ അതിനെ അയോണുകൾ എന്ന് വിളിക്കാം. ഒരാറ്റത്തിന് ചാർജ് നേടാൻ അതിന് ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്തോ അല്ലെങ്കിൽ നേടിയോ ചാർജ് നേടാവുന്നതാണ്. ഇലക്ട്രോണുകൾ ലോസ് ചെയ്തോ ഗെയിൻ ചെയ്തോ ചാർജ് നേടാവുന്നതാണ്. ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോസ് ചെയ്യുകയാണെങ്കിൽ അതിന് പോസിറ്റീവ് ചാർജും, ഇലക്ട്രോണുകൾ നേടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് ചാർജും കിട്ടും. ഇതുപോലെ പോസിറ്റീവ് ചാർജുള്ള ആറ്റങ്ങളെ നമ്മൾ കാറ്റ് അയോൺസ് എന്ന് വിളിക്കും, കാറ്റ് അയോൺസ്. ഇത് അതുപോലെ ഇലക്ട്രോണുകൾ നേടി നെഗറ്റീവ് ചാർജായ ആറ്റങ്ങളെ നമ്മൾ ആനയോൺസ് എന്ന് വിളിക്കും. അപ്പോൾ അയോണുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജുള്ള ആറ്റങ്ങളെയാണ് നമ്മൾ അയോണുകളെന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ പോസിറ്റീവ് ചാർജാകാം അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജുകളാകാം. പോസിറ്റീവ് ചാർജുള്ള അയോണുകളെ കാറ്റയോണുകളെന്നും നെഗറ്റീവ് ചാർജുള്ള അയോണുകളെ ആനയോണുകളെന്നും പറയുന്നു.